Erais College in the Matur video like a lavorkum sogado. Erais, lead your career through us. Arumasan gondola degree and the number Uriboard Parisian Gananan. Puningal can okay, Rambatum, number Facebook, Lanangilum, Instagram, at a newspaper, Lakanamli, Arumasan gonda degree Garastamakam, Angigrida, UPSC, UGC, PSC approval of Kudi, Angigarto Kudi and the Kaparnatula Parisian Lakanamakanan. അപ്പോൾ എന്താണ് ഈ 6 മാസത്തെ ഡിഗ്രി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ 6 മാസത്തെ ഡിഗ്രി എന്ന് പറയുന്നത് അംഗീകാരമുള്ളതാണോ അതോ ഫേക്ക് ആണോ തട്ടിപ്പാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ 6 മാസം കൊണ്ട് ഒരു ഡിഗ്രിയും ഒരു യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിൽ കൊടുക്കുന്നില്ല ഇന്ത്യയുടെ ഒരു നിയമപ്രകാരം ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സർവകലാശാലകളെയൊക്കെ നിയന്ത്രിക്കുന്നത് യുജിസി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ആണ് സോ അവരുടെ ഒരു പ്രോട്ടോക്കോളിൽ ഇങ്ങനെ 6 മാസം കൊണ്ടുള്ള ഒരു ഡിഗ്രി എന്നുള്ള ഒരു സംവിധാനവും നിലനിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം 6 മാസത്തെ ഡിഗ്രി 100% തട്ടിപ്പാണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിനൊരു പേപ്പർ കഷ്ടത്തിന്റെ വാല്യൂ പോലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇങ്ങനെ 6 മാസത്തെ ഡിഗ്രി ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കാണുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 6 മാസം കൊണ്ടുള്ള +2 10th class എന്നുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4-5 ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് വിളിച്ച് പറയാണ് സാറേ പണം എത്ര വേണമെങ്കിലും തരാം പരീക്ഷ എഴുതാനൊന്നും വയ്യ അല്ലെങ്കിൽ പരീക്ഷ എഴുതാ എനിക്ക് പാസ്സാവണം പൈസ എത്ര വേണമെങ്കിലും തരാം 50,000, 1,00,000 എത്ര വേണമെങ്കിലും തരാം എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെ കുട്ടികൾ നിരന്തരം ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയും ഇല്ല അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ലാത്ത മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വരെ ഇത് സംസാരം എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ 6 മാസത്തെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താന്ന് അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങും നമ്മൾ അങ്ങനെ വാങ്ങുന്നൊരു സംസ്കാരത്തിലാണ് നമ്മൾ പോകേണ്ടത് കാരണം നമ്മൾ മലയാളികൾക്ക് അങ്ങനെ മലയാളികൾ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് കൊണ്ടാണ് പറയുന്നത് എന്നാൽ കൂടുതലായിട്ടും മലയാളികൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് പറ്റിക്കപ്പെടുന്നുണ്ട് അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ കുട്ടികളുടെയൊക്കെ ഈ ഫോൺ കോൾസ് ഇങ്ങനെ കുടുങ്ങിയ ഒരുപാട് ആളുകൾ എനിക്ക് അറിയാം പരിചയമാണ് അപ്പൊ ഇങ്ങനെ 6 മാസത്തെ ഡിഗ്രി കാരണം ഒരുപാട് പേർക്ക് പ്രയാസങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പിനിരകളാവുന്നുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തത് അപ്പൊ നോക്കുക 6 മാസത്തെ ഡിഗ്രിക്ക് UGC അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ നിയമത്തിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ ഓരോ പ്രോട്ടോകോൾ ഓരോ റൂൾസിൽ ചില നിയമ സാധ്യതകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു കുട്ടി 2 വർഷം ഡിഗ്രി പഠിച്ചു 3ാം വർഷം പഠിക്കാൻ സാധിച്ചില്ല ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്തു കോഴ്സ് പിന്നെ വീണ്ടും ആ കുട്ടിക്ക് ആ ലാസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ അവസാന ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു കോളേജ് പഠിച്ചു പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല മറ്റു കോളേജിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെയൊക്കെ ചില യൂണിവേഴ്സിറ്റികൾ നിയമ സാധ്യതയോടുകൂടി നിയമപരമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ലാറ്ററൽ എൻട്രി സിസ്റ്റം ക്യാരി ഫോർവേഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുകളിൽ പല യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നുണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സർവകലാശാലകൾ ചെയ്യുന്നതിന് അംഗീകാരം ഉണ്ടായിരിക്കും അതിൽ തെറ്റൊന്നുമില്ല ആർക്കും തർക്കമുള്ള കാര്യമില്ല എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെയുള്ള സിസ്റ്റം അംഗീകരിക്കുന്നില്ല ചില യൂണിവേഴ്സിറ്റികൾക്ക് UGCയുടെ അംഗീകാരത്തോട് കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിന്റെ മറവിൽ ഇങ്ങനെയുള്ള ഓരോ നിയമത്തിന്റെ മറവിലാണ് ഇങ്ങനെയുള്ള കള്ള സർട്ടിഫിക്കറ്റുകൾ വരുന്നത് ഒരു കുട്ടി പഠനം പാതി വഴിയിൽ നിർത്തിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതും +2 പാസ്സായാൽ +2 സർട്ടിഫിക്കറ്റോട് കൂടി ഇരിക്കുന്ന കുട്ടിക്ക് പുതുതായിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ നിയമം UGC ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഒരു വട്ടം പഠിച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കാരണോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ അസുഖങ്ങൾ കാരണമൊക്കെ പഠനം മുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് വീണ്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ആ ഒരു നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് +2 പാസ്സായിട്ടുള്ള കുട്ടിക്ക് 6 മാസം കൊണ്ട് ഡയറക്റ്റ് ഡിഗ്രി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇന്ത്യയിൽ UGCയുടെ അംഗീകാരത്തോട് കൂടി 3 വർഷത്തെ ഡിഗ്രിക്ക് മാത്രമേ അംഗീകാരം ഉള്ളൂ എന്നുള്ളത് സത്യമാണ് റിയാലിറ്റിയാണ് വേറെ ഒരു സർട്ടിഫിക്കറ്റും അംഗീകരിക്കില്ല അത് 100% തട്ടിപ്പ് തന്നെയാണ് ഈ ഒരു നിയമത്തിന്റെ മറവിൽ ഒരു ലൂപ്പ് ഹോൾ അതിൽ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് കുട്ടികൾ നമ്മളോടൊക്കെ വിളിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് എക്സാമിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു വിളിച്ച സ്ഥാപനം തന്നെ അവരുടെ ഓഫീസ് തന്നെ ഇതിന്റെ എക്സാം നടത്തി കൊടുക്കുകയാണ് അവരുടെ ഓഫീസിൽ ഇതിന്റെ എക്സാം അവർ കണ്ടക്ട് ചെയ്യണം അത്യാവശ്യം വിവരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ പോരെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാം ഒരു ഓഫീസിൽ പരീക്ഷ നടത്തുമോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പരീക്ഷ നടത്തുമോ ഇത് നമുക്ക് അറിയുന്ന ആളുകൾ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി ഇത് സത്യമാണോ റിയാലിറ്റി ആണോ ഇതിന് അംഗീകാരം ഉണ്ടോ എന്ന് നമ്മൾ ആ യൂണിവേഴ്സിറ്റിയോട് വിളിച്ചു ചോദിച്ചാൽ മതി അപ്പൊ അവർ പറഞ്ഞു തരും അതിന്റെ റിയാലിറ്റി എന്താന്നുള്ളത്
അപ്പൊ ഇതില് ബാക്ക് ഡേറ്റ് വെച്ച് ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള 3 വർഷം മുമ്പ് തന്നെ അഡ്മിഷൻ എടുത്ത രീതിയിൽ എൻറോൾ ചെയ്ത രീതിയിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അത്രയും ബാക്ക് ഡേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ആലോചിച്ചാൽ അറിഞ്ഞൂടെ അതൊക്കെ ഫേക്കാണ്, ഇതൊക്കെ തട്ടിപ്പാണെന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ തട്ടിപ്പിൽ ഇരകളാവുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ, നമ്മുടെ എൻഎസിന് വേണ്ടി വരുന്ന കുട്ടികളും കൂടെ അതിൽ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇത് ഇത്രയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത്. എൻഎസിലെ കുട്ടികൾ വഞ്ചിക്കപ്പെടരുത് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് അവർ വഞ്ചിക്കപ്പെടരുത്? അവരെന്ന് പറഞ്ഞ സാധ്യതകളൊക്കെ ഒരുപാട് സാധ്യതകൾ നഷ്ടപ്പെട്ട് വീണ്ടും എങ്ങനെയെങ്കിലും അത് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം വരുന്ന കുട്ടികളാണ്. അപ്പൊ എൻഎസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻഎസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഓട്ടോണോമസ് ആയിട്ട് നടത്തുന്ന എക്സാമിനേഷനാണ്. അത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് 6 മാസം കൊണ്ട് 7 മാസം കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് അംഗീകാരത്തിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ 6 മാസം കൊണ്ട് 10ാം ക്ലാസ് +2 എന്ന് കണ്ടപ്പോ +2 എൻഎസ് നമ്മൾ എടുത്ത് പാസ്സായ കുട്ടി ഓട്ടോമാറ്റിക്കലി പിന്നെയും അടുത്ത പരസ്യം കാണുക, 6 മാസം കൊണ്ട് ഡിഗ്രി. അപ്പൊ 6 മാസം കൊണ്ട് +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും, 6 മാസം കൊണ്ട് ഡിഗ്രിയും പറ്റുമെന്നേക്കാരം വിചാരിക്കുക. അത് തെറ്റാണ്. അങ്ങനെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. 6 മാസത്തെ ഡിഗ്രി അംഗീകരിക്കുന്നില്ല, 100% ഫേക്കാണ്. അത് അങ്ങനെയുള്ളതിന് ഒരു അംഗീകാരവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോ നമ്മളിങ്ങനെ ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ പറയാം, ഡിഗ്രീനെ കുറിച്ച് പറയുകയാണെ, നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഫേക്കായിട്ട് സർട്ടിഫിക്കറ്റുകൾ അടിച്ചു കൊടുക്കുന്ന ഏജൻസികൾ, അങ്ങനെ പരീക്ഷ പോലെ എഴുതാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വല്ല പ്രൈവറ്റ് ജോബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അലമാരയിൽ കൊണ്ടുവച്ച് വാർഡ്രോബിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഒന്നും പ്രയാസം വരുന്നില്ല. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നാളെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിയമലംഘനമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് വാങ്ങിയ ആൾക്കും കൊടുത്ത ആൾക്കും പ്രയാസം ഉണ്ടാവും. നിയമ തടസ്സമുണ്ട്, അത് സർട്ടിഫിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങിയ ആൾക്കും അതിൽ നിയമ നടപടികൾ വരും, കൊടുത്ത ആളുകൾക്കും നിയമ നടപടി വരും. അപ്പൊ അത് ഒരിക്കലും നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ അംഗീകാരമുള്ളതല്ല, അത് പൂർണ്ണ നിയമലംഘനമാണ് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയാൽ മതി. എൻഎസ് ചെയ്ത് +2 പാസ്സായ കുട്ടികൾ ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഡിഗ്രി എടുക്കാൻ പോവരുത്. ഓക്കെ, ഇത് 100% തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇതിലേറെ നമുക്കിനി പറഞ്ഞത് അധികം, എന്നിട്ട് പോലും ഒരു പരസ്യം കാണുന്നതിലേറെ കാണുമ്പോഴത്തേക്കും ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പൊ എന്നെ തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതേപോലെ സാർ 6 മാസം കൊണ്ട് ഡിഗ്രി കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട്, എന്താ നിങ്ങൾ ചെയ്യാത്തത്? അത് നമ്മൾ ചെയ്യാത്ത, അതിന് അംഗീകാരമില്ല. ഇപ്പൊ ഗവൺമെന്റ് 6 മാസം കൊണ്ട് ഡിഗ്രി കൊടുക്കുന്ന സംവിധാനം കൊണ്ടുവരട്ടെ, അപ്പൊ നമ്മൾ, അല്ലെങ്കിൽ UGC നിയമം വരട്ടെ, 6 മാസം കൊണ്ട് ഡിഗ്രി കൊടുക്കുക, അപ്പൊ നമ്മൾ എടുക്കും. അംഗീകാരം ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും? അപ്പൊ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇത് നോക്കിയാൽ പോരെ, ഇതിനൊന്നും ഒരു അംഗീകാരം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഓരോ പറ്റിക്കലിലൊക്കെ പോയിട്ട് നമ്മൾ പോയിട്ട് പെടേണ്ട ആവശ്യം? അപ്പോ നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് നമ്മൾ നോക്കുക. നമ്മളൊരു കോഴ്സ് അല്ലെങ്കിൽ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ചെയ്യുമ്പോൾ അതിന് നിയമപരമായിട്ട് അംഗീകാരമുണ്ടോ, അത് ലീഗലാണോ എന്നുള്ളത് അന്വേഷിച്ച് അത് നമുക്ക് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നിങ്ങൾ അതിൽ ഈ പറഞ്ഞ പോലെ പൈസകളൊക്കെ അടച്ചു കൊടുക്കുക. ഓരോ കുട്ടികൾ ചോദിക്കും, നമ്മൾ നമ്മുടെ അവസ്ഥകൾ കൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ പ്രായത്രയായി, ഇനിയിപ്പോൾ എനിക്ക് പഠിക്കാൻ സമയം കുറവാണ്, അപ്പം എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇതിലോട്ടൊക്കെ നമ്മൾ പോയിപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ പെടുത്താൻ വേണ്ടി മാത്രം ഒരുപാട് ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടും നിങ്ങളൊന്ന് പോയി പെടരുത്. നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംഗീകാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ ഡിഗ്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ വിദൂരമായിട്ട് തന്നെ ഇഗ്നോക്ക് പോലുള്ള, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള ഡിഗ്രികൾ ചെയ്യുക. അതൊക്കെ ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം വരുന്നില്ല, നമുക്ക് 100% വേല. ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇഗ്നോക്ക് ഭയങ്കര ടഫാണ്, അങ്ങനെയാണ്, പ്രയാസമാണ്, 3 വർഷം പഠിക്കണം. അത് 3 വർഷം തന്നെ എല്ലാ കോഴ്സും പഠിക്കണം, പക്ഷെ ഇഗ്നോ നമുക്ക് എല്ലാ മേഖലയിലോട്ടും വാല്യൂ ഉള്ള കോഴ്സ് തന്നെയാണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുക, ഡിഗ്രി അത് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ ഇങ്ങനെയുള്ള തട്ടിപ്പിനിരയാവരുത്. നിങ്ങളോട് ആരെങ്കിലും 6 മാസം കൊണ്ട് ഡിഗ്രി തരാം, നിങ്ങൾ പരീക്ഷ എഴുതേണ്ട, പൈസ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി സർട്ടിഫിക്കറ്റ് എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്കാമിലൊന്നും പോയി പെടരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.